വചനോദയം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അധ്യായം 6 1 മുതൽ 6 വരെയും 16 മുതൽ 18 വരെയുമുള്ള തിരുവചനങ്ങൾ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നതുപോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. വചന വിചിന്തനം. വിഭൂതിബുധൻ നോമ്പുകാലത്തിൻ്റെ ആരംഭമാണ്. നോമ്പുകാലം ആത്മപരിശോധനയുടെയും ആത്മീയതയുടെയും കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന, ഉപവാസം, ധർമ്മദാനം എന്നീ നീതി പ്രവൃത്തികളിൽ വളരാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. ആളുകളുടെ അംഗീകാരത്തെക്കാൾ ദൈവത്തിൻ്റെ അംഗീകാരമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായി ദാനധർമ്മം നൽകാൻ യേശു എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റുള്ളവർ കാണുന്നതിനായി പ്രാർത്ഥിക്കരുത്, മറിച്ച് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സാമീപ്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സ്വകാര്യ മുറികളിൽ പോയി പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കണം. അങ്ങനെ സ്വർഗീയ പിതാവിനാൽ നാം സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നവരാകണം. മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ നോമ്പെടുക്കരുത്, മറിച്ച് പിതാവിൻ്റെ അംഗീകാരം മാത്രം നേടി സ്വകാര്യമായി ഉപവസിക്കുന്നവരാകണം. നമ്മുടെ വിശ്വാസയാത്ര മറ്റുള്ളവർക്ക് കൈയടിക്കുവാനുള്ള ഒരു പ്രകടനമല്ല, മറിച്ച് നമ്മുടെ ദൈവവുമായുള്ള അഗാധമായ ബന്ധത്തിൻ്റെ യാത്രയാണ്. ദൈവത്തിൻ്റെ മുഖം മാത്രം അന്വേഷിച്ചുകൊണ്ട് യഥാർത്ഥമായ ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം എന്നിവയുമായി യാത്ര ചെയ്യാം.